എന്റെ സഹോദരനെ വിപ്രയക്കാർക്കെഴുതിയ ലേഖനത്തിനുള്ള വായന നിന്നെ അനുഗ്രഹിക്കട്ടെ. പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം പിതാക്കന്മാരോട് സംസാരിച്ചു. ഈ അവസാന നാളുകളിൽ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. അവനെ അവിടുന്ന് സകലത്തിന്റെയും അവകാശിയായി അവരോധിക്കുകയും അവൻ മുഖേന പ്രപഞ്ചം സൃഷ്ടിക്കുകയും ചെയ്തു. അവൻ അവിടുത്തെ മഹത്വത്തിന്റെ തേജസ്സും സത്തയുടെ മുദ്രയുമാണ്. തന്റെ ശക്തിയുടെ വചനത്താൽ അവൻ എല്ലാത്തിനെയും താങ്ങി നിർത്തുന്നു. പാപങ്ങളിൽ നിന്നും നമ്മയെ ശുദ്ധീകരിച്ച ശേഷം ഉന്നതങ്ങളിൽ മഹത്വത്തിന്റെ വലതുഭാഗത്ത് അവൻ ഉപവിഷ്ടനായി. എന്തെന്നാൽ അവൻ ദൂതന്മാരെ അല്ല ഏറ്റെടുത്തത്, അബ്രഹാമിന്റെ സന്തതിയാണ്. ജനങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിനു വേണ്ടി ദൈവിക കാര്യങ്ങളിൽ വിശ്വസ്തനും കരുണയുള്ളവനുമായ പ്രധാന പുരോഹിതനാകാൻ അവൻ എല്ലാ കാര്യങ്ങളിലും തന്റെ സഹോദരരോട് സദൃശനാകേണ്ടിയിരിക്കുന്നു. അവൻ സഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കാൻ അവനും സാധിക്കുമല്ലോ.